സർവശക്തിയാകാ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമാധാനവും സന്തോഷവും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ശാലോം ടെലിവിഷൻ്റെ ലോകം മുഴുവനുള്ള എല്ലാ പ്രേക്ഷകർക്കും ദൈവിക സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് നൽകുന്ന ഏറ്റവും ശക്തമായ പ്രബോധനത്തിൽ ഒന്ന്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അപ്പോൾ ക്രൈസ്തവ ജീവിതത്തിലെ വിശ്വാസം വളരെ പ്രത്യാശ നൽകുന്ന ഒരനുഭവമായി നിലനിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മൂലമാണ്. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് വഴി മനുഷ്യന് സംലഭ്യമായിത്തീരുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഭൂമിയിലെ മനുഷ്യർ അവരുടെ വളരെ ചുരുങ്ങിയ ആയുസ്സിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ ദുരിതങ്ങളും അസ്വസ്ഥതകളും ഭാരങ്ങളുമുണ്ട്. അവൻ്റെ ആത്മീയവും ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളിൽ അവൻ നേരിടുന്ന ഒത്തിരി പ്രതിസന്ധികളുണ്ട്. അതിലേറ്റവും വലിയ പ്രതിസന്ധിയായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിലനിന്നിരുന്നത് അവൻ്റെ മരണമാണ്. മനുഷ്യൻ്റെ പെട്ടെന്നുള്ള മരണം, അപകടങ്ങൾ, മരണത്തിലേക്ക് നയിക്കുന്ന രോഗങ്ങൾ, ഒരു വ്യക്തിയാൽ മറ്റൊരു വ്യക്തി വധിക്കപ്പെടുന്ന അവസ്ഥ, ഇങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മരണം ഏതെങ്കിലും വിധത്തിൽ കടന്നു വരുമ്പോൾ, ശരീരത്തിനുള്ള വേർപാട് കടന്നു വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള വലിയ ഭയവും അസ്വസ്ഥതയും അതുണ്ടാക്കുന്ന നിരാശയും മനുഷ്യൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി. അതുകൊണ്ട് തന്നെ മനുഷ്യകുലത്തിലെ എല്ലാ മതങ്ങളും എല്ലാ മതചിന്തകളും നിലനിൽക്കുന്നെങ്കിലും മനുഷ്യൻ മരണത്തെ കണ്ടമാനം ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ മരണത്തെക്കുറിച്ചൊരു നിർവചനമുണ്ടായിത്തുടങ്ങി. മരണമെന്ന് പറയുന്നത് ഒരു ശാപമാണ്, ഒരു ശിക്ഷയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ വെച്ചു പുലർത്തുന്ന മനുഷ്യരുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ ഓർത്ത് നിരാശപ്പെട്ട് ദുഃഖിച്ച് ദൈവവിശ്വാസവും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ നിരാശപ്പെട്ട് കഴിയുന്ന മനുഷ്യരെ കാണാൻ സാധിക്കും. യേശു ക്രിസ്തു ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. ഒരു സാധാരണ മനുഷ്യനെ പോലെ അവൻ ജീവിച്ചു. സാധാരണ മനുഷ്യർക്ക് ലഭിക്കുന്ന ആയുസ് പോലും അവന് ലഭിച്ചില്ല. വളരെ 33 വയസ്സാണ് അവന് ലഭിച്ചത്. സ്വാഭാവികമായ ശരീരത്തിനുള്ള വേർപാടായിരുന്നില്ല അവനുണ്ടായിരുന്നത്. മറ്റുള്ളവരുടെ പാപമേൽപ്പിക്കുന്ന പരുക്ക് കൊണ്ട് അവരുടെ മനസ്സിൽ രൂപം കൊണ്ട വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യമെല്ലാം തീർത്ത ഒരു കുരിശ് അവൻ്റെ തോളിൽ വെക്കപ്പെടുകയും ആ കുരിശിൽ അവൻ മരണശിക്ഷ അനുഭവിക്കുകയുമാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ബോധപൂർവമായ അവൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുവാൻ വേണ്ടിയുള്ള മറ്റ് ഈ ഭൂമിയിലുള്ള മനുഷ്യരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് അവൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുന്ന അനുഭവം. അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഹാബേലിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കായൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പാപം മൂലമാണ് ഹാബേൽ മരിച്ചത്, ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടത്. അപ്പോൾ ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭയമായിട്ട് ഇന്ന് കിടപ്പുണ്ട്. എന്നാൽ യേശു ക്രിസ്തു മരിച്ച് 3 ഉയർത്തെഴുന്നേറ്റതോടുകൂടി ഒരു മനുഷ്യൻ്റെ ജീവിതം നിയന്ത്രിക്കുന്നത് മറ്റൊരു മനുഷ്യനല്ല, മറ്റൊരു മനുഷ്യൻ്റെ പാപമോ വിപരീത വികാരങ്ങളോ രോഗങ്ങളോ
പ്രതിസന്ധികളോ അല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അതിനപ്പുറത്ത് അതിനെ നിയന്ത്രിക്കുന്ന മറ്റൊരു ഘടകമുണ്ട് എന്ന തിരിച്ചറിവ് ഈ ഭൂമിയിലെ മനുഷ്യനുണ്ടായത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് വഴിയാണ്. അതുകൊണ്ട് തന്നെ മാനവകുലത്തിൽ മരണത്തെക്കുറിച്ചുണ്ടായിരുന്ന കാഴ്ചപ്പാട് മാറ്റിമറിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ ഭൂമിയിലെ സൗഭാഗ്യങ്ങൾക്കപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഈ ഭൂമിയിൽ സൗഭാഗ്യം കിട്ടാതെ പോയ മനുഷ്യർ, നമുക്കറിയാം ഈ ഭൂമിയിലെ മനുഷ്യരിൽ ഒരു വിഭാഗം ആളുകൾ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് അത് അനുഭവിക്കാൻ കിട്ടുന്നില്ല. ഒരു മനുഷ്യന് കിട്ടുന്ന നന്മകൾ മറ്റൊരു മനുഷ്യന് നന്മയായി ലഭിക്കുന്നില്ല. ഒരു വിഭാഗം ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ച വിദ്യാഭ്യാസത്തിന് നന്മ അനുഭവിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾക്ക് അത് ലഭിക്കുന്നില്ല. ഒരു വിഭാഗം ആളുകൾ ഭക്ഷണം നന്നായി കഴിച്ച് ജീവിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ദരിദ്രരായി അതേ ഭൂമിയിൽ തന്നെ ജീവിക്കുന്നു. ഒരു വിഭാഗം ആളുകൾ സമ്പന്നതയുടെ സന്തോഷം അനുഭവിക്കുമ്പോൾ അതേ കാലഘട്ടത്തിൽ അതേ ആയുസ്സിൻ്റെ നാളുകൾ ഒരു വിഭാഗം ആളുകൾ ദരിദ്രരായി ജീവിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ താരതമ്യമായി ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ ദരിദ്രനാണെങ്കിൽ അവൻ വളരെ നിരാശനാണ്. കാരണം ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. വിദ്യാഭ്യാസമുള്ള ലോകത്ത് വിദ്യാഭ്യാസമില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം നിരർത്ഥകമാണ്. കാരണം എനിക്കത് ലഭിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് നിലനിൽക്കുന്ന ഒരു ലോകത്തിൽ ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റതോടുകൂടി ഇതിനപ്പുറത്ത് ഈ ഭൂമിയിൽ എനിക്ക് സമ്പത്ത് ലഭിച്ചില്ലെങ്കിലും ഈ ഭൂമിയിൽ എനിക്ക് വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിലും ഈ ഭൂമിയിൽ എനിക്ക് ആഡംബരമായി ജീവിക്കാൻ സാധിച്ചില്ലെങ്കിലും എനിക്കിതിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നത് ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ ജീവിതത്തിന് അവന് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ ആ അവസ്ഥയിൽ സന്തോഷിക്കാനും പ്രത്യാശയോടെ ജീവിക്കുവാനും അവന് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മൂലം മരണത്തിനപ്പുറത്ത് മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നവനു കൂടി മാനസികവും ശാരീരികവും ആത്മീയവുമായ ഒരു സമാധാനം, സന്തോഷം, ഒരു സൗഖ്യം അവന് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് വഴി അതും ശരീരത്തോടുകൂടി അവൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ലോകത്തിൽ മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്ന് ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റ് വന്ന് മനുഷ്യനോട് സംസാരിക്കുന്ന മനുഷ്യനാണ് ദൈവം, യേശു ക്രിസ്തു. അത് അപ്പോസ്തലന്മാരുടെ മുമ്പിൽ, അതുപോലെ ആ കബറിൽ മറിയത്തിൻ്റെ മുമ്പിലൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഒരു വെളിപാട് ലഭിക്കുകയാണ്. അതാണ് ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ മൂല്യം. മറ്റു മതങ്ങളിൽ നിന്നെല്ലാം സഭയെ വേർതിരിക്കുന്ന ഏറ്റവും വലിയൊരു മൂല്യമെന്ന് പറയുന്നത് ശരീരത്തോടുകൂടി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നു, ഇനി അവന് മരണമില്ല. മരണമെന്ന് പറയുന്ന അവസാന ശത്രുവ് നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു, ഇനി അവന് മരണമില്ല. ഇതാ മരണം ഗ്രസിക്കാൻ സാധ്യതയുള്ള ഒരു അതേ ശരീരം തന്നെ മരണത്തെ കീഴടക്കിക്കൊണ്ട് ഇതാ ഒരാത്മീയ ശരീരമായിട്ട് നിൽക്കുകയാണ്. ആത്മാവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു ശരീരം ഇതാ. ആ ശരീരത്തിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ആണിപ്പാടുകൾ കാണിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ മുമ്പിൽ നിൽക്കുന്നു, നിങ്ങൾക്ക് സമാധാനം. ഇത് നൽകുന്ന വലിയൊരു സമാധാനവും സന്തോഷവുമാണ് ക്രൈസ്തവ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന, ക്രൈസ്തവ സഭ വഴി ലോകത്തിന് ലഭിക്കുന്ന സമാധാനം. ഇതാ ഈ ജീവിതത്തിനപ്പുറത്ത് ഇതേ ശരീരവുമായി നിനക്കിനി മറ്റൊരു ജീവിതമുണ്ട്. പലപ്പോഴും ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഇന്നും ക്രൈസ്തവരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ച് പോലും അവരെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്തൊക്കെ പറഞ്ഞാലും മരിച്ചില്ലേ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇനി ഉണ്ടോ, ഇനി കാണാൻ പറ്റുമോ, ഇനി തൊടാൻ പറ്റുമോ, ഇങ്ങനെയൊരു ചിന്ത ക്രൈസ്തവരായ ആളുകളെ പോലും മരണവുമായി ബന്ധപ്പെടുത്തി അവരുടെ മനസ്സിൽ ഇങ്ങനെ അസ്വസ്ഥയായിട്ട് കിടക്കുക.
വിശ്വാസികളായിട്ടുള്ള അനേകം ആളുകളുണ്ടെങ്കിലും ഒരു മരണം ഒരു ഭവനത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ, ശരീരത്തിൽ നിന്നുള്ളൊരു വേർപാട് കടന്നു വന്നു കഴിയുമ്പോൾ അതുണ്ടാക്കുന്ന മുറിപ്പാടുകളുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആ ഭാരം മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വഴി അതേ ശരീരത്തോടുകൂടി ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന അവസ്ഥ, ശരീരത്തിനപ്പുറത്ത് ആത്മാവിൻ്റെ ഒരു ജീവിതം. തോമസിലേക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല, കാരണം ഇന്നു വരെ അങ്ങനെ ആരും ഉയർത്തെഴുന്നേറ്റ് നിന്നതായിട്ട് തോമസിലേക്ക് മനസ്സിലായിട്ട്. തോമസിലേക്ക് പറഞ്ഞു, അവൻ്റെ ആ മുറിപ്പാടുകളിൽ അവൻ്റെ വിരലുകളിൽ അവൻ്റെ ആണിപ്പഴുതുകളിൽ തൊട്ട് നോക്കിയിട്ടല്ലാതെ എനിക്ക് ഇത് വിശ്വസിക്കാൻ സാധിക്കും. പ്രിയമുള്ളവർ, യേശു കരങ്ങൾ നീട്ടിക്കൊണ്ട് തോമസ്ലിഹായെ നോക്കിക്കൊണ്ട് നിൻ്റെ വിരലിവിടെ കൊണ്ടുവരിക, എൻ്റെ ആണിപ്പാഴുതുകൾ കൈയിട്ട് നോക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. വിശ്വാസത്തിൻ്റെ പുതിയ ഒരു ലോകം അപ്പോസ്തലന്മാർക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുവഴി ഒരു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, നാം ഒരു ശരീരത്തിൽ ജീവിക്കുമ്പോൾ, ഈ ശരീരത്തിൻ്റെ അമൂല്യത കൂടി നമ്മൾ തിരിച്ചറിയണം. പല മനുഷ്യരും ശരീരത്തിന് വേണ്ടി ജീവിക്കാറുണ്ട്, ശരീരത്തിൻ്റെ സുഖങ്ങൾ തേടാറുണ്ട്, അത് ദൈവവചനത്തിന് അപ്പുറത്ത് തേടാറുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ പാപത്തിനും പാപകരമായ ജീവിതത്തിനും വിട്ടുകൊടുത്തുകൊണ്ട് ഈ ശരീരം മണ്ണിലലിഞ്ഞു പോകാനുള്ളതല്ലേ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരെ കാണാൻ സാധിക്കും. എന്നാൽ ഈ ശരീരം മണ്ണിലലിഞ്ഞു തീരാനുള്ളതല്ല, മറിച്ച് ഇതൊരാത്മീയ ശരീരമായി രൂപാന്തരപ്പെടുവാനായിട്ടുള്ള ശരീരമാണെന്ന് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വഴി കാണിച്ചു തരുന്നു. അനേകർക്ക് തൊട്ടുനോക്കി, അനേകർക്ക് സ്പർശിച്ച് ഇതാ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു ശരീരമാണ് നിൻ്റെ ശരീരം. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിൻ്റെ ശരീരത്തെ ദൈവം എങ്ങനെ കാത്തു സൂക്ഷിക്കുവാൻ ആവശ്യപ്പെടുന്നുവോ അതുപോലെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. ഈ ഒരു പ്രത്യാശ മരണാനന്തര അല്ല ഉയർപ്പിൻ്റെ ജീവിതം മനുഷ്യന് സന്ദേശമായി നൽകുന്നുണ്ട്. അതുകൊണ്ടല്ലേ പരിശുദ്ധ സഭയുടെ പാരമ്പര്യങ്ങളെടുത്ത് പരിശോധിച്ചു, ഇത് വിശ്വസിച്ച പിതാക്കന്മാരുടെ ജീവിതം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവർ ശരീരത്തെ അതുകൊണ്ട് ഭൂമിയിൽ വിശുദ്ധമായി കാത്തു സൂക്ഷിച്ചു. നോമ്പ്, ഉപവാസം, പ്രാർത്ഥനകൾ എന്നിവ വഴി ശരീരത്തെ നിയന്ത്രിക്കുക, അതോടൊപ്പം ശരീരത്തിൽ ദൈവത്തെ മുഖത്തപ്പെടുത്തിക്കൊണ്ട് പുണ്യങ്ങൾ ചെയ്യുക, ആ ശരീരം കൊണ്ട് ദൈവത്തെ മുഖത്തപ്പെടുത്തി സ്തുതിച്ചും പ്രാർത്ഥിച്ചും ജീവിക്കുക, ആ ശരീരം കൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നന്മകളൊക്കെ ചെയ്തു കൊടുക്കുക തുടങ്ങി പുണ്യങ്ങൾ പരിശീലിച്ച ആ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നതുകൊണ്ട് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട ശേഷവും അവരുടെ ശരീരം ഭൂമിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവിടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി പ്രകടമാകുന്നു. അതുകൊണ്ടാണ് വിശുദ്ധന്മാരുടെ കബറുകളിൽ നിന്നും അവരുടെ ശരീരത്തിൽ നിന്നും അസ്ഥികളിൽ നിന്നുമൊക്കെ അനേകം രോഗശാന്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ സന്ദേശമെന്ന് പറയുന്നത് ഈ ശരീരം ഉയർക്കേണ്ട ശരീരമാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലെ ഈ ശരീരം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ശരീരം വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാനായിട്ടുള്ള സന്ദേശം ദൈവം നമുക്ക് നൽകുകയാണ്. മൂന്നാമത് ഒരു കാര്യം ഉയർത്തെഴുന്നേൽപ്പ് മനുഷ്യന് നൽകുന്നത്, ഇതാ മരണത്തിന് അപ്പുറത്തുള്ള ഒരു ജീവിതം എന്ന് പറയുന്ന ആത്മാവിൻ്റെ ലോകമാണ്. അപ്പോൾ ആത്മാവിൻ്റെ ഒരു ലോകമുണ്ട്, ആത്മാവിൻ്റെ ഒരു ജീവിതമുണ്ട് എന്ന് ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, അനേകം പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എടുത്തു പറയുന്ന ചില പ്രത്യക്ഷപ്പെടലുകൾ മാത്രമേ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 40 ദിവസം തുടർച്ചയായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. അതിലെ ഒരു പ്രത്യക്ഷപ്പെടലാണ് മറിയത്തിന് മുമ്പിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. മറിയം കല്ലറയ്ക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. തൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള, തൻ്റെ ജീവിതം തന്നെ എന്ന് അവൾക്ക് പറയുവാൻ സാധിക്കുന്ന, തനിക്ക് ജീവിതം നൽകിയ ക്രിസ്തു ഇതാ മരിച്ചിരിക്കുന്നു. അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവനെ തേടി കല്ലറയ്ക്ക് മുമ്പിൽ വന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറിയത്തെയാണ് നമ്മൾ കാണുന്നത്.
അവൾ നോക്കുമ്പോൾ കാണുന്ന തുറന്നു കിടക്കുന്ന കല്ലറ, അതിനുള്ളിൽ ക്രിസ്തുവിൻ്റെ ശരീരമൊട്ടില്ല താനും. അവൾക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴാണ് മറിയത്തെ ക്രിസ്തു വിളിക്കുന്നത്, മറിയം. അവളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ യേശുവിനെ കണ്ടിട്ട് തോന്നുന്നു തോട്ടക്കാരനാണെന്ന്. കാരണം മരിച്ച ക്രിസ്തു, ഒരു മനുഷ്യനായ ക്രിസ്തുവുണ്ട്, തന്നെ സ്നേഹിച്ച ക്രിസ്തുവുണ്ട്, ക്രൂശിക്കപ്പെട്ട് മരിച്ച ക്രിസ്തുവുണ്ട്. പക്ഷെ അവളുടെ മനസ്സിൽ ഉയർത്തെഴുന്നേറ്റ് ശരീരത്തോടു കൂടി നിൽക്കുന്ന ഒരു ക്രിസ്തുവില്ല. പ്രിയമുള്ളവരെ, ഇതാ താൻ ക്രിസ്തുവാണെന്ന വെളിപാട് അവളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഗുരു എന്ന് വിളിച്ചുകൊണ്ട് അവനെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്ന, അവൻ്റെ അടുക്കിലേക്ക് ഓടിയെടുക്കുന്ന മറിയത്തെയാണ് കാണുന്നത്. അപ്പോൾ യേശു പറഞ്ഞു, ഇതാ ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതല്ല, ഇനി ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ പോവുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്, ഇനിയും സാധ്യതയുണ്ട്, ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് അവസാനിക്കുന്നില്ല, ഇനിയും എൻ്റെ സാധ്യത നിലനിൽക്കുകയാണ്, ഞാനിതാ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ മറിയത്തിന് കിട്ടിയൊരു വെളിപാട്, ഉയർത്തെഴുന്നേൽപ്പിനും അപ്പുറത്ത് മറ്റൊരു ജീവിതമുണ്ട്. അവിടെയാണ് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവും അതോടൊപ്പം ശവക്കല്ലറകളിൽ നിന്ന് മനുഷ്യൻ്റെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരം പോലെ തന്നെ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവവും, അതിനുശേഷം ക്രിസ്തുവിൽ നവമായ ഒരു പുതിയ ജീവിതവുമൊക്കെ ഈ ദൈവവചനത്തിൻ്റെ സാധ്യതകളിൽ വിശ്വസിച്ചുകൊണ്ടാണ്, ഈ വെളിപാടുകളിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കുന്ന വ്യക്തി തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശരീരത്തിലൊരു ജീവിതമുണ്ട്, ശരീരത്തിനപ്പുറത്തൊരു ജീവിതം, അത് അനന്തമായി നീളുന്ന ഒരു ജീവിതമാണ്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ. അവർ ഈ ഭൂമിയിൽ പുണ്യങ്ങൾ ചെയ്ത് ജീവിക്കണം, പുണ്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരെ പരിശീലിപ്പിക്കണം, മരണത്തിന് ശേഷം അവർ ഉയർത്തെഴുന്നേൽക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കണം. ഇവിടെയാണ് അപ്പോസ്തോലിക സഭകൾ, പ്രത്യേകിച്ച് സുറിയാനി സഭയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ചില കത്തോലിക്ക സഭ, അതുപോലെ ഓർത്തഡോക്സ് സഭകളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന മരണമടഞ്ഞ വ്യക്തികൾക്ക് വേണ്ടി കൂടിയുള്ള പ്രാർത്ഥന. ഇനിയും അവർക്ക് ഒരു ജീവിതം കൂടിയുണ്ട് ശരീരത്തിൽ തന്നെ. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പും പ്രത്യാശയും, അത് വലിയൊരു സംഭവമാണ്. അത് ആ പ്രത്യാശ എത്രയോ നിരാശപ്പെടുത്തുന്ന മനുഷ്യനെ, വേർപെട്ട ജീവിത പങ്കാളി ഓർത്ത് നിരാശപ്പെടുന്ന ഭാര്യയ്ക്ക്, അപ്പൻ നഷ്ടപ്പെട്ട മക്കൾക്ക്, മക്കൾ നഷ്ടപ്പെട്ട അപ്പനും അമ്മയ്ക്കും, ഇതാ ഇവൻ ഇതേ ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റ് ഞാൻ കാണുമെന്ന പ്രത്യാശ മനസ്സിലുണ്ടെങ്കിൽ, ഞാനെന്തിനു ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു, എൻ്റെ മക്കളെ എന്തിനു വളർത്തി, ഇനി അഥവാ ഇനി എന്തിനു ജീവിക്കണം, ജീവിച്ചാൽ ഇതല്ലേ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള നിരാശപ്പെടുത്തുന്ന പൈശാചികമായ ചിന്തയിൽ നിന്ന് മനുഷ്യനെ അതിജീവനത്തിന് സാധ്യതയുള്ളവനാക്കി തീർക്കുന്നത് ഈ ചിന്തയാണ്. പിന്നീട് നമ്മൾ കാണുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ കഥകടച്ചിരിക്കുകയാണ്, ഭയത്തിലാണ്. കഥകടച്ചിരിക്കുന്നതിന് മുറിയിലേക്ക് ഇതാ ഭിത്തിയിലൂടെ അപ്പുറത്ത് കിടക്കുന്ന യേശു. വലിയൊരു സംഭവം തന്നെയാണിത്. കാരണം ശരീരത്തിനല്ല അവിടെ പ്രാധാന്യം, ആത്മാവിനാണ്. അപ്പോൾ ആത്മാവിലെ നവമായ പുതിയ ജീവിതം മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പരിമിതികളെ ഇല്ലാതാക്കുന്നു എന്ന സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ, ഇന്ന് ശരീരത്തിൻ്റെ പ്രവണതകളും അതിൻ്റെ പരിമിതിയും മൂലം ഭാരപ്പെടുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ശരീരം അവരെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശിഷ്യന്മാർ യേശു ഗെത്സെമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശു അവരോട് പറഞ്ഞു, ആത്മാവ് സന്നദ്ധമാണ്, പക്ഷെ നിങ്ങളുടെ ശരീരം വളരെ ബലഹീനമാണ്. ഈ ബലഹീനമായ ശരീരം ബലഹീനമായിരിക്കുകയില്ല. ഇതാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് പുതിയൊരു സാധ്യതയിലേക്ക് വരും. ആ ശരീരത്തിൻ്റെ ബലഹീനത എടുത്തു മാറ്റപ്പെടും. ഒരു ശരീരമുള്ള വ്യക്തിക്ക് ഒത്തിരി ഒത്തിരി പരിമിതിയുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന്
അവന് ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ കുറവാണ്. അവൻ്റെ ശരീരം എത്തിപ്പെടേണ്ട പല മേഖലകൾ, ഇതൊന്നും പറ്റാതെ അവൻ പരിമിതി അവനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ആ പരിമിതിക്ക് അപ്പുറത്തുള്ള ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം ഇതാ യേശു നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ് ഈ ശരീരം കൊണ്ട്. അതോടുകൂടി തന്നെ ശരീരത്തെക്കുറിച്ചുള്ള ഭാരം മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി മൂലം ഇതാ ഇല്ലാതാക്കപ്പെടുകയാണ്. നമുക്കറിയാം അനേകം ചില വിശുദ്ധന്മാരുടെ ജീവിതമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പാദ്രെ പിയോ എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പോലും ഒരേ സമയം രണ്ട് സ്ഥലത്ത് അവർക്ക് സന്നിഹിതനാകാൻ സാധിച്ചിരുന്നു എന്ന് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഒരേ സമയം രണ്ട് സ്ഥലത്ത് ആ വ്യക്തികൾ എത്തിപ്പെട്ടിരുന്നതായി കാണാൻ സാധിക്കും. ലെബനോൺ എന്ന രാജ്യത്തിൻ്റെ വിശുദ്ധനാണ് ശർബിൽ എന്ന് പറയുന്ന വിശുദ്ധൻ. മരണശേഷം ഏറെ നാളുകൾ കഴിഞ്ഞ് ഒരു ദിവസം ഒരു കുട്ടി ജനിച്ചത് ശരീരത്തിൽ ഒത്തിരി വൈകല്യങ്ങളോടുകൂടിയാണ്. ആ കുട്ടിക്ക് പല ഇൻറ്റേണൽ ഓർഗൻസും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ആ കുട്ടിയുമായിട്ട് മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ആ കുട്ടിയുമായിട്ട് ഈ ശർബിൽ കബറടക്കിയിരിക്കുന്ന പള്ളിയിൽ വന്ന് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്ന് മാത്രമല്ല, അവിടെ വച്ച് അവിടുത്തെ വൈദികനെ കണ്ട് ആ കുഞ്ഞിനെ മാമുരിസ കൊടുക്കുവാനായിട്ട് ഈ മാതാപിതാക്കന്മാർ തയ്യാറായി. അവരവിടെ വന്ന് അച്ഛനെ കണ്ടു, അച്ഛനെ വിളിച്ചു. ഒരച്ഛനിറങ്ങി വന്നു, ഈ കുഞ്ഞിന് മാമോദിസ കൊടുക്കണമെന്ന് പറഞ്ഞ് മാമോദിസ മുങ്ങി കൊടുത്തു. അതിനുശേഷം പിന്നീട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഈ കുട്ടിക്ക് ദൈവം പ്രത്യേകമായ രോഗസൗഖ്യം നൽകി. ഇൻറ്റേണൽ ഓർഗൻസ് പലതും ഇല്ലാതിരുന്ന കുട്ടി പിന്നീടുള്ള പരിശോധനയിൽ പരിപൂർണ സൗഖ്യം പ്രാപിച്ചതായി അവർക്ക് മനസ്സിലായി. അവരാ കുട്ടിയുമായി തിരിച്ച് അതേ ദേവാലയത്തിൽ വന്നു. അതേ ദേവാലയത്തിൽ വന്നപ്പോൾ അവിടുത്തെ അച്ഛനെ കണ്ട് പറഞ്ഞു, ഇങ്ങനെ ഈ കുട്ടിക്ക് മാമോദീസ നൽകിയിരുന്നു, ഈ കുട്ടിക്ക് രോഗമുണ്ടായിരുന്നു, മാറി എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ വൈദികൻ, ഞാൻ നിങ്ങളീ പറയുന്ന ദിവസം ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാനിങ്ങനൊരു ശുശ്രൂഷ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, അത് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ബുക്കെടുത്ത് പരിശോധിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ശരീരത്തിൽ നിന്ന് വേർപെട്ട ശർബിൽ എന്ന് പറയുന്ന വിശുദ്ധൻ്റെ കയ്യൊപ്പാണ് ആ ബുക്കിലുണ്ടായിരുന്നത്. ഇപ്പൊ ശരീരത്തിൻ്റെ പരിമിതിക്കപ്പുറത്ത് ഇത് മനുഷ്യന് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഇത് ഒരു സംഭവമല്ല, അനേകം വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവങ്ങൾ ഈ കാലഘട്ടത്തിലും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചില രോഗികളുടെ സൗഖ്യം, പരിശുദ്ധ അമ്മ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്തിനേറെ, ഇതാ ഒരേ സമയത്ത് എത്രയോ ദേവാലയങ്ങളാണ് ഒരേ മധ്യസ്ഥൻ്റെ മധ്യസ്ഥതയിലുള്ളത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ലോകത്തിൽ അനേകം ദേവാലയങ്ങളുണ്ട്. ഒരേ സമയം അവിടെയെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോഴും പ്രത്യക്ഷവും അപ്രത്യക്ഷവുമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മാതാവിന് ഇവിടെയെല്ലാം പ്രത്യക്ഷപ്പെടാൻ പറ്റുന്നു, ഇവിടെയെല്ലാം പ്രാർത്ഥന സ്വീകരിക്കാൻ പറ്റുന്നു. വിശുദ്ധന്മാരുടെയൊക്കെ അവസ്ഥകൾ ഇതാ, അവിടെയെല്ലാം അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നു. ഒരേ വിശുദ്ധൻ്റെ തിരിശേഷിപ്പുകൾ പല സ്ഥലത്തിരിക്കുമ്പോൾ പല സ്ഥലത്തും ഒരേപോലെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നു. ശരീരത്തിൻ്റെ വലിയൊരു പരിമിതിക്കപ്പുറത്തുള്ള ഒരു പ്രവർത്തനം ഇത് ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. ഇതുകൊണ്ടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ബോധ്യം ഇതാ, എൻ്റെ ശരീരം ഇങ്ങനെ തീരാനുള്ളതല്ല, മദ്യം ഉപയോഗിച്ച് നശിപ്പിക്കാനുള്ളതല്ല, മയക്കുമരുന്ന് ഉപയോഗിച്ച് നശിപ്പിക്കാനുള്ളതല്ല, ശരീര വെറും താൽക്കാലിക ശരീര സുഖങ്ങളിൽ പെട്ട് നശിക്കാനുള്ളതല്ല, ഈ ശരീരം ഉപയോഗിക്കപ്പെടാനുള്ളതാണ്. ഈ ശരീരം മരണശേഷം ഇതാ അനേകർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാനുള്ള ശരീരമാണ്. ഇവിടെയാണ് വിശുദ്ധ ബലിയർപ്പിച്ച ക്രിസ്തുവിൻ്റെ വാക്കുകളുടെ ആഴം തിരിച്ചറിയേണ്ടത്. ഇതാ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം. ഒരു ക്രിസ്ത്യാനിയുടെ മനസ്സിൽ ആഴപ്പെടേണ്ടത് ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഇതാ എനിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടിയും, എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയും അവരുടെ അനന്തര തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ് എൻ്റെ ശരീരം എന്ന തിരിച്ചറിവ് ഒരു വ്യക്തിയിലേക്കുണ്ടാകുന്നതോടുകൂടി
ശരീരത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. ശരീരത്തിൻ്റെ പരിമിതിയെക്കുറിച്ചുള്ള ദുഃഖങ്ങൾ വിട്ടുപോകും. ശരീരത്തെക്കുറിച്ച് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. ശരീരത്തിൻ്റെ കഴിവുകളെയെല്ലാം താലന്തുകളെയെല്ലാം വിശുദ്ധമായി കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് ഈസ്റ്ററിൻ്റെ സന്തോഷം നാം പങ്കുവെക്കുമ്പോൾ അതിൽ നാം ഈ മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് വഴി മഹത്വീകരിക്കപ്പെട്ട ക്രിസ്ത്യാനിയുടെ ശരീരത്തെക്കുറിച്ചുള്ള ചിന്തയവൻ ഉണ്ടാവണം. എങ്ങനെയാണ് ഈ ഈസ്റ്റർ ആഘോഷിക്കുക? മദ്യപിച്ചാണ്? ശരീരത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്? നോമ്പ് ഉപവാസവും പ്രാർത്ഥനകളും അവസാനിച്ചു, ഇനി വെറും ആഘോഷങ്ങൾ മാത്രം. അങ്ങനെയാണോ? എൻ്റെ ആന്തരിക മനസ്സിൽ ഈസ്റ്റർ എന്ന് പറയുന്നത് എങ്ങനെ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളത് പ്രധാനമാണ്. മറ്റൊന്ന്, ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ഓരോ മനുഷ്യനും അതേ ശരീരത്തോടുകൂടി ഈ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും എന്ന മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ബോധ്യം. എത്ര വലിയൊരു ബോധ്യമാണിത്! എന്നെ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു ചിന്തയാണിത്. എങ്ങനെ ഒരു മനുഷ്യന് ഈ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും? ഒരു മണ്ണിൽ നിന്ന്, മണ്ണിലലിഞ്ഞ് ആ മണ്ണോട് മണ്ണ് ചേർന്ന് ആ മണ്ണ് പിന്നീട് ഒഴുകിപ്പോകുന്നു, പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു, അത് പുല്ലായി മാറുന്നു, അല്ലെ വളം വലിച്ചെടുക്കുന്നു, അത് കെമിക്കലായിട്ട് മണ്ണിലേക്ക് ചേരുന്ന ഈ ശരീരം വീണ്ടും ഒന്നിച്ചുകൂടി ഇതേ ശരീരമായി ആത്മാവ് വരുമ്പോൾ ഒന്നിച്ചുകൂടി മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റ് നിൽക്കും. ഇന്നത്തെ ഒരു ചിന്തയ്ക്ക് വളരെ ബോഷത്വമെന്ന് തോന്നുന്ന, ഒരുപക്ഷെ ശാസ്ത്രീയമായൊക്കെ ചിന്തിച്ചാൽ ഒരിക്കലും ഉത്തരം കിട്ടാത്ത ഒന്നാണ് ഈ ഒരു ചിന്ത. ഇതെങ്ങനെ സാധിക്കും? അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ പോലും പലപ്പോഴും ഞാൻ തന്നെ മടിച്ചിട്ടുണ്ട്. ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കുമെന്ന പൗലോസ് അപ്പോസ്തലൻ്റെ ചിന്ത ഒരിക്കലും ഞാൻ കാര്യമായി പ്രഘോഷിച്ചിരുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഒരിക്കൽ തമ്പുരാൻ ഞാൻ ഈ ചോദ്യം പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ദൈവം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഉയർത്തി. എന്നോട് പരിശുദ്ധാത്മാവ് ചോദിച്ച, ഉള്ളിലിരുന്ന് ചോദിച്ച ചോദ്യം ഇതാണ്: 1950 നീ ഉണ്ടായിരുന്നോ? ഞാൻ ഉത്തരം കൊടുത്തു, ഇല്ലായിരുന്നു. അന്നെൻ്റെ മാതാപിതാക്കന്മാർ ഒരുപക്ഷെ കൊച്ചുകുട്ടികളായിരുന്നിരിക്കാം, അവർക്ക് തന്നെ ചെറുപ്രായമാണ്, അവർ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനെന്നൊരു സാധ്യത പോലും അവിടെ ഇല്ല. ഞാനെന്ന് പറയുന്ന ഈ ശരീരം, ഈ വ്യക്തിത്വം, ഈ മനസ്സ്, ഈ സാധ്യതയില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, അന്ന് സഭയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സഭയുണ്ടായിരുന്നു. അന്ന് സഭയിൽ വൈദികരും മേൽപ്പട്ടക്കാരും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഉണ്ടായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും നീ ഇന്നിപ്പോൾ ഇരിക്കുന്ന ഈ പദവിയിൽ ആരായിരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എന്നോടൊരു ചോദ്യം, ഇതാ 100-200 വർഷത്തിനപ്പുറത്ത് നിൻ്റെ സഭയുണ്ടായിരിക്കും, നീ ഉണ്ടാവില്ല. പക്ഷേ ആ സമയത്ത് നീ ഇരുന്ന പൊസിഷനിൽ ആരിയ്ക്കുമെന്ന് നിനക്കിപ്പോൾ അറിയാവൂ? ഞാൻ പറഞ്ഞു, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അന്നുണ്ടാകേണ്ട ഒരു മനുഷ്യൻ്റെ മാതാപിതാക്കന്മാർ പോലും ഇന്നുണ്ടായിട്ടില്ല. അപ്പോൾ ദൈവം എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് ശരീരം രൂപപ്പെടുത്തി ആത്മാവിനെ കൊടുത്ത് അവനെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പദവിയിൽ സ്ഥാനത്ത് നിർത്താൻ കഴിവുള്ളവന് ആ ശരീരം മണ്ണിലലിഞ്ഞു ചേർന്നാലും അത് യോജിപ്പിച്ച് അതിൻ്റെ മേൽ ആ ആത്മാവിനെ വിട്ട് വീണ്ടും ശരീരമായി ഉയർപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ ആ പ്രബോധനത്തെക്കുറിച്ച് എനിക്ക് ഉൾക്കാഴ്ച ലഭിച്ചു. പ്രിയമുള്ളവർ, ഓർക്കുക, നമ്മുടെ പരിമിതമായ അറിവുകളെക്കുറിച്ചും നമ്മുടെ പരിമിതിയെക്കുറിച്ചും ഓർത്ത് നമ്മൾ വിലപിക്കുന്നതോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി നമ്മളിലേക്ക് ചൊരിയാൻ ആഗ്രഹിച്ചുകൊണ്ട് കൂതാശകളിലൂടെ നമ്മളെ വളർത്തുന്ന, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശയിലൂടെ നമ്മളെ ഉയർത്തു നിർത്തുന്ന
ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പെരുന്നാൾ കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഈസ്റ്ററിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.